സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പകൽ ശുദ്ധജലം ധാരാളമായി കുടിക്കണമെന്നും നിർജ്ജീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പിച്ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഒഴിവാക്കണമെന്നും ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ കാട്ടുതീയ്ക്ക് സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. സംസ്ഥാനത്തെ ഒരിടവേളയ്ക്ക് ശേഷം അടുത്ത മാസം മധ്യത്തോടെ മഴ ലഭിച്ചു തുടങ്ങും. അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിനും ചുഴലിക്കാറ്റിനും സാധ്യത. ശക്തമായ മഴ രണ്ടാഴ്ചയോളം ലഭിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ നൽകുന്ന സൂചന. ഇന്നു മുതൽ സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ കേന്ദ്രം വ്യക്തമാക്കുന്നു. വീണ്ടും കോവിഡ് ലോകമെമ്പാടും വ്യാപിക്കുന്നു. കോവിഡിന്റെ പുതിയ വകഭേദമാണ് അതിവേഗം വ്യാപിക്കുന്നത്. ചൈന, US, ദക്ഷിണ കൊറിയ, ജപ്പാൻ, കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, UK, ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലാണ് വൈറസ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അടുത്ത മാസത്തോടെ പല രാജ്യങ്ങളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ.